പാദസൂചിയും നൂലും കൊണ്ട് ചിത്രം തയ്യാറാക്കിയ വിദ്യാർത്ഥിനി മുംതാസിനെ തേടിയെത്തിയത് രണ്ട് റെക്കോർഡുകൾ. ക്യാൻവാസിൽ മൊട്ടുസൂചിയും നൂലും കൊണ്ട് അന്തരിച്ച ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ ചിത്രം തയ്യാറാക്കിയ വിദ്യാർത്ഥിനി മുംതാസിനെ തേടിയെത്തിയത് രണ്ട് റെക്കോർഡുകൾ. ബിഗസ്റ്റ് പിൻ ആൻഡ് ത്രെഡ് പോർട്രേറ്റ് വിഭാഗത്തിനാണ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡുമാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ മുംതാസിന് ലഭിച്ചത്. തെർമോകോളിൽ വെള്ള പേപ്പർ ഒട്ടിച്ച് അതിൽ മൊട്ടുസൂചി കുത്തി കറുത്ത നൂല് വലിച്ച് കെട്ടിയാണ് സുശാന്തിന്റെ ചിത്രം വരച്ചത്. 46x36 cm വലിപ്പമുള്ള തെർമോകോൾ ബോർഡിൽ 500+ മുട്ടുസൂചികളും നൂലും ഉപയോഗിച്ച് 5 മണിക്കൂർ കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കിയത്. സെപ്റ്റംബർ 23 ചിത്രം വരയ്ക്കുന്നതിന്റെ ലൈവ് വീഡിയോ അയച്ചു കൊടുത്തത്. ആ ദിവസം തന്നെയാണ് റെക്കോർഡിന് അർഹമായെന്ന് ജൂറിയുടെ അറിയിപ്പും ലഭിച്ചത്. ഇത്രയും വലിയ ക്യാൻവാസിൽ കുറഞ്ഞ സമയം കൊണ്ട് ഒറ്റ നൂല് പൊട്ടാതെ ചിത്രം പൂർത്തിയാക്കാൻ കഴിഞ്ഞതാണ് മുംതാസിന് ഭാഗ്യമായത്. ചിത്രരചന അടിസ്ഥാനമായി പഠിച്ചിട്ടില്ലാത്ത മുംതാസ് ലോക്ക്ഡൌൺ കാലത്താണ് പെൻസിൽ ഡ്രോയിങ് പോർട്രേറ്റിൽ സജീവമായത്. വിദേശത്തുള്ള സഹോദരൻ മുഹമ്മദ് ആഷിഖിന്റെ ജന്മദിനത്തിൽ പോർട്രേറ്റ് വരച്ച് സമ്മാനമായി നൽകിയാണ് തുടക്കം. പിന്നീട് വിവിധ സെലിബ്രിറ്റികളുടെ ചിത്രം വരച്ച് സൂക്ഷിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം വരച്ചത് കോട്ടയത്തെത്തിയപ്പോൾ നേരിട്ട് നൽകാനും കഴിഞ്ഞു. പേരുകളിലെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് നടത്തുന്ന ചിത്രരചനയും പേപ്പർ കട്ടിംഗ് ചിത്രങ്ങളും ചെയ്യുന്നു. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ ട്രഷറർ കോട്ടയം പനച്ചിമൂട്ടിൽ PA അബ്ദുൽ സലീമിന്റെയും സജനയുടെയും മകളായ മുംതാസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ISൽ പരിശീലനം നടത്തുകയാണ്. IAS നേടാനുള്ള പഠനത്തിനൊപ്പം ജന്മനാ കിട്ടിയ ചിത്രകലയും കൂടെ കൊണ്ടുപോകാനാണ് മുംതാസിന്റെ തീരുമാനം. ലോക്ക്ഡൌണിൽ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കിനും എല്ലാവരും പുതിയ പുതിയ ടാലൻസ് ഒക്കെ എടുത്തു. പുതിയ അവരുടെ ഉള്ളിൽ ഒളിച്ചിരുന്ന ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരും പുറത്തെടുത്ത് തുടങ്ങി. ഞാനും ഫ്രീ ആയിരുന്നപ്പോഴത്തേക്കിനും എനിക്ക് പക്ഷെ ഒരു പേർപ്പസ് ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ. എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, അതിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ ആക്ച്വലി പോർട്രേറ്റ് ചെയ്യാം ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതും അങ്ങനെയാണ്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അങ്ങനെ ഇപ്പോൾ ഇത് റെക്കോർഡ് വരെ വന്നെത്തി നിൽക്കുന്നു. ഒരു 15 days എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളും അച്ചീവേഴ്സ് പാക്കും കാര്യങ്ങളും ഒക്കെ വരും. അന്നേരം അത് കയ്യിൽ കിട്ടുമ്പോൾ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും. ഫാമിലിയും ഭയങ്കര ഹാപ്പിയാണ്, അവർ ഭയങ്കര സപ്പോർട്ടാണ്. അവരുടെ സപ്പോർട്ടും എന്താ പറയുക, നമ്മളെ ഇതിൽ നിന്ന് പിൻവലിക്കാതെ ഇരുന്നത് കൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇവിടം വരെ റെക്കോർഡിംഗ് വരെ എത്തി നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും ഞാൻ പുതിയതായിട്ട് സിവിൽ സർവീസിന് ജോയിൻ ചെയ്ത അക്കാഡമിയിലാണെങ്കിലും ആക്ച്വലി സിവിൽ സർവീസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ വേറെ ഡീവിയേഷനിൽ പോകാൻ പാടില്ല എന്നെപ്പോലും അവർ പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി നിർത്തണ്ട, നിനക്ക് പറ്റുന്ന നേരത്ത് നീ ചെയ്തോ, കംപ്ലീറ്റ്ലി നിർത്തണ്ട, പക്ഷേ ഇതിലോട്ട് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ പഠിത്തത്തിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങളുടെ അക്കാഡമി ചെന്നപ്പോൾ അവിടുത്തെ സാറാണെങ്കിലും ഒക്കെ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.